നമസ്കാരം കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജുൽ മാക്കുറ്റിയ മർദ്ദിച്ച സംഭവത്തിൽ സി പി എമ്മിന്റെ മുന്നറിയിപ്പുമായി കെ മുരളീധരൻ രംഗത്ത് കെ സുധാകരന് കീഴിൽ കോൺഗ്രസ് രണ്ടും കൽപ്പിച്ചാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് മുരളീധരന്റെ മുന്നറിയിപ്പ് ശരീരം തൊട്ട് കളി വേണ്ട എന്നും അടിച്ചാൽ തിരിച്ചടി ഉറപ്പെന്നും കെ മുരളീധരൻ മുന്നറിയിപ്പ് നൽകി അത് എവിടെ വെച്ചായിരിക്കും നൽകുക എന്ന് പറയാൻ കഴിയില്ല തല്ലിയാൽ തല്ലുകൊള്ളുന്നതല്ല സെമി കേടം തിരിച്ച് രണ്ട് കൊടുക്കുന്നതും സെമി കേഡറിന്റെ ഭാഗമാണ് എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു കോൺഗ്രസിൽ സെമി കേഡർ ഉണ്ട് കൊലപാതകമല്ല സെമി കേഡർ തല്ലിയാൽ കൊള്ളുന്നതുമല്ല തിരിച്ച് രണ്ട് കൊടുക്കുന്നതും സെമി കേഡറിന്റെ ഭാഗം തന്നെയാണ് അത് വരും കാരണം വളഞ്ഞിട്ട് തല്ലിയാൽ പിന്നെ എന്തു ചെയ്യും പോലീസിൽ നിന്നും നീതി കിട്ടില്ല ഗാന്ധിജി പറഞ്ഞ ആശയത്തിൽ നിന്നും ഞങ്ങൾ മാറിയിട്ടില്ല ഇടത്തെ കവളത്ത് അടിച്ചാൽ വലത്തേക്ക് അവൾ കാണിച്ചു കൊടുക്കണമെന്നാണ് ഗാന്ധിജി പറഞ്ഞത് അതിനുശേഷം അദ്ദേഹം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തല്ലുന്നവനെ തിരിച്ച് രണ്ട് കൊടുക്കുകയും നിവൃത്തിയുള്ളൂ അത് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ദേഹത്തെ തൊട്ടുള്ള കളിയാണ് തകരാറ് ആരെയും വെല്ലുവിളിക്കാൻ കുഴപ്പമില്ല പക്ഷേ ശരീരത്തിൽ തൊട്ടാൽ കളി മാറും അത് എവിടെയൊക്കെ ചെന്ന് നിൽക്കുമെന്നാർക്കും പറയാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ അതൊക്കെ നിർത്തുന്നതാണ് നല്ലത് എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി വിഷയത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് പ്രമുഖ നേതാക്കൾ ഒക്കെ തന്നെയും വിഷയത്തിൽ സി പി എമ്മിനെ വിമർശിച്ച് രംഗത്ത് എത്തിക്കഴിഞ്ഞു സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട സമരങ്ങളെ ക്രൂരമായി അടിച്ചമർത്താമെന്ന നയമാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി സംസ്ഥാനത്ത് ആദ്യമായല്ല യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് യുവജന സംഘടനകൾ സമരം നടത്തുന്നത് പേരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് പകരം പോലീസ് അവരെ പിടിച്ചു കൊടുക്കുകയായിരുന്നു സി പി എം ഗുണ്ടകളാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ചത് മന്ത്രിയുടെ ഗൺമാനും സി പി എം നേതാക്കളുടെ ഡ്രൈവർമാരും ഉൾപ്പെടെയുള്ളവരാണ് മർദ്ദിച്ചത് സിൽവർ ലൈനിനെതിരായ സമരങ്ങളെ മർദ്ദനം കൊണ്ടും പോലീസിനെ കാണിച്ചു മടിച്ചമർത്താമെന്നത് വെറും വ്യാമോഹമാണ് എന്നും അദ്ദേഹം പറഞ്ഞു അതിനൊക്കെ എതിരായ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരും ബംഗാളിലെ സിംഗൂറിലും നന്ദിഗ്രാമിലും സംഭവിച്ചത് സി പി എമ്മിന് കേരളത്തിലും ഉണ്ടാകും അവിടെയും സമരം ചെയ്തവരെ പാർട്ടി ഗുണ്ടകൾ വഴിയിലിട്ട് മർദ്ദിച്ചിട്ടുണ്ട് സിങ്കൂരും നന്ദിഗ്രാമുമാണ് കേരളത്തിലും ആവർത്തിക്കുന്നത് സിപിഎമ്മിന്റെ ഇപ്പോൾ കാണിക്കുന്ന ധാഷ്ട്യം അവരുടെ അവസാനത്തിന്റെ തുടക്കവുമാണ് സിൽവർ ലൈനിനെതിരായ സമരം അടിച്ചമർത്താമെന്ന് കരുതേണ്ട ഇത് ജനകീയ സമരമായി വളരുകയാണ് കൊള്ളം നടത്താൻ സർക്കാരിനെ അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം റിജുൽ മാക്കുറ്റിയെ പരിഹസിച്ച് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ രംഗത്തെത്തിയിട്ടുണ്ട് മാക്കുറ്റിയോ പൂക്കുറ്റിയോ എന്ന് പറഞ്ഞൊരു ഉണ്ട് എന്നും ആ കുറ്റി പാൻഡിലാണ് എത്തിയത് എന്നും എം വി ജയരാജൻ പറഞ്ഞു സി പി എം പാർട്ടി കോൺഗ്രസിന്റെ ഏരിയ തല സംഘാടക സമിതി രൂപീകരണ യോഗത്തിലായിരുന്നു പരിഹാസം നേരത്തെ പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചത് വേഷം മാറി വന്ന ഗുണ്ടകളാണ് എന്നും എം വി ജയരാജൻ ആരോപിച്ചിരുന്നു പൊതുമുതൽ നശിപ്പിച്ചവർ സമരക്കാരല്ല കാറിലധിക ഗുണ്ടകളാണ് ജനാധിപത്യപരമായ രീതിയിൽ നടത്തുന്ന സമരത്തെ ആരും എതിർക്കില്ല പല സംഘടനകളും പല വിഷയങ്ങളിലും ഇതിനു മുൻപും സമരങ്ങൾ നടത്തിയിട്ടുമുണ്ട് അഞ്ചു പേർ മാത്രം ദിനേശ് ഓഡിറ്റോറിയത്തിലെത്തിയത് സമരം നടത്താനല്ല അക്രമം നടത്താനാണ് എന്നും അദ്ദേഹം ആരോപിച്ചു പരിപാടിയിൽ പങ്കെടുത്തവർ ആത്മസംയമനം പാലിച്ചതിനാലും പോലീസ് ഉടൻ തന്നെ ഗുണ്ടകളെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിനാലുമാണ് കൂടുതൽ അക്രമങ്ങൾ ഉണ്ടാകാതിരുന്നത് നാടിന്റെ സമാധാനം തകർക്കാനുള്ള ഇത്തരം നീക്കങ്ങൾക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്നും ജയരാജൻ ആവശ്യപ്പെട്ടു